ഇനി ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഓതാൻ കഴിഞ്ഞില്ല എന്നൊക്കെ, ഞാൻ ഓതാൻ പഠിച്ചിട്ട് നീ പഠിച്ചുകൊണ്ടിരുന്നാലും നമ്മളിവിടെ കേരളത്തിലും ഒക്കെ ഇപ്പം എന്താ ചെയ്യൽ, എല്ലാവരും കൂടി ഓതൽ, അങ്ങനെ ഓതണ്ടെന്നല്ല, കണക്കിന് എല്ലാവരും കൂടി ഒച്ചയിൽ ഓതരുത് എന്നാണ്. അപ്പോൾ എന്താ ഖുർആനോട് തമ്മിൽ തല്ലൂടും പോലും. റസൂലുള്ളാഹിൻ്റെ കാലത്ത് എന്താ ഒരാൾ ഓതുക, ഏറ്റവും ഇങ്ങനെ കേട്ടിരിക്കുക, അത് ഉൾക്കൊള്ളുക. ഇങ്ങനെ അറേബ്യൻ ലോകത്തൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്, ഒരാൾ ഓതു. ഇപ്പോൾ ഈജിപ്തിലൊക്കെ പോയാൽ, മിസ്രിലൊക്കെ പോയാൽ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് ഒരു അര മുക്കാൽ മണിക്കൂർ മുമ്പ് ഒരാൾ അതിനായിട്ട് ഒരു കസേര കെട്ട് മേശൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഒന്നായി ഉച്ചത്തിൽ ഓതും. മറ്റുള്ളവരൊക്കെ വന്നിട്ട് എല്ലാവരും കന്നിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. ഒരു കൈന മാനേ അറിയും. ഇനി മാന അറിഞ്ഞില്ലെങ്കിലും കേൾക്കാൻ ഞാൻ ഫലം ഉണ്ട് എന്നപ്പോൾ ഞാൻ ഹദീസ് പറയാൻ പോകണം. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് അള്ളാഹ് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടൊന്ന് ഓതിച്ച് കേൾക്കാൻ. അപ്പം ഉബരി ചോദിച്ചാൽ അറബിന്റെ പേര് അള്ളാഹ് പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞു, ഉബയ്യ് എന്ന് പറഞ്ഞു. ലയ്യക്ക് നീ സുഹൃത്ത്, ഇനി ഒന്ന് ഓതിയിട്ട് ഞാനത് കേൾക്കണം, എൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഓതി. ഓതിയുമ്പോൾക്ക് റസൂലുള്ളാഹിനെ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇന്നല്ലദീനൊക്കെ പുറന്നു, ഇങ്ങനെ ഇന്നല്ലദീനാമനു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരാൾ ഓതുക, മറ്റൊരാൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കേട്ട്, ഒരാൾ നല്ല എല്ലാവരും കേട്ട് ഉൾക്കൊള്ളുക. അപ്പോൾ അതിന് വലിയ ഫലങ്ങളുണ്ട്. അപ്പോൾ ഓതുന്നവൻ്റെ അതേ ഫലം തന്നെ കേൾക്കുന്നവനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓതി അന്നപ്പോൾ നമ്മൾ തിരക്കിട്ട് ഓതിക്കണമെന്നില്ല. ഈ ഒരാൾ ഓതി മറ്റാൾ കേൾക്കാൻ വേണ്ടിയുള്ള രീതിയിലാകുമ്പോൾ നമ്മളതിങ്ങനെ കേട്ട് നിന്നാൽ മതി. അല്ല ആയിരത്തും വെറുതെ ആക്കൂല നമ്മളെ സമയങ്ങളൊന്നും നല്ല. അതിൻ്റെ അതിലിടയിൽ വിട്ടുവതക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നത്, സാധാരണ ഇപ്പോൾ വയലിന് പരിപാടികൾക്കൊക്കെ പോണ്ട് കാസറ്റ് വെക്കരുത്. ചിലപ്പോൾ 8 മണിയാകുമ്പോൾ വയൽ തുടങ്ങും, അതിന് 6 മണിക്ക് അങ്ങനെ ഓതനയാക്കാം. ആളുമില്ല ഇങ്ങനെ പെറുക്ക മാറും പോലെ ആടാ ശേജുമല പരിസരത്തൊന്നും ആളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഓതി ഓതുകയാണ്. ഇത് വാസ്തവത്തിന് വലിയ വിലകേടാണ്, പാടില്ലാത്ത കാര്യമാണ്. ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരാം. നിങ്ങൾ തന്നെ അണ്ണക്കൂട്ടി നോക്കിപ്പോൾ ആരാപ്പത് രാജാതിരാജനായ റബ്ബ് ലോകത്ത് ജനങ്ങളോട് പറയുന്ന വാക്കാണ്. അപ്പം അത് വളരെയധികം ഗൗരവത്തോടും വിലയോടും കൂടി കണക്കിലെടുക്കേണ്ട ഒരു വാക്ക്. അങ്ങനെ ആരോ ആളൊന്നുമില്ലാതെ ഇവരെ എന്തിനാ ഒരു ഇന്ന് 8 മണിയാകുമ്പോൾ വേദനുണ്ടാവുമെന്ന് ജനങ്ങളറിയാൻ വേണ്ടിയാണ്, ഇത് കേൾക്കാനൊന്നുമല്ല. അങ്ങനെ ഇടുന്നത് വലിയൊരു തെറ്റാണ്, അത് വിലകേടാണ്, അത് ചെയ്യാൻ പറ്റില്ല. അതേ തിരക്കുകളിലെ വെക്കുകയാണ് എന്ത് ചെയ്യണം, കേട്ട് നിൽക്കാൻ ആളിങ്ങനെ വേണം, അത് കേട്ട് ഇങ്ങനെ മനസ്സിലാക്കാനും ചിന്തിക്കാൻ. അതുപോലെ കടുക്കണടുത്ത് വീട്ടിലൊക്കെ വെക്കേണ്ട ചിലയിടത്ത് കാസറ്റ്, വീട്ടിൽ ചില പെണ്ണുങ്ങൾ അടുക്കളയെ പണിയിലായിരിക്കും, മറ്റുപോലെ അപ്പുറത്തായിരിക്കും, ചിലപ്പോൾ ഇതിലുള്ള സ്ഥലത്ത് അതങ്ങനെ ഓതും. കെട്ടി അങ്ങനെ ഓതുന്നതാണ്, വേറെ ആരും കേൾക്കാനൊന്നും ഉണ്ടാവില്ല. അതിൽ ഒരു അള്ളാഹു തആലയുടെ കലാമിനിക്കൊരു വിലകേടുണ്ടാക്കലുണ്ട്. അപ്പോൾ ഒരു കുറ്റം അതിന് വെക്കും. അള്ള വലിയൊരു വിലപ്പെട്ട കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അപ്പം അറിയുന്ന കാര്യമൊന്നും ഉൾക്കൊള്ളാനൊന്നും ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു, അൽ ഖുർആനും അഫ്ളി മിൻ കുല്ലി ശൈഇൻ ദുനല്ലാഹ്, അല്ല കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠമായത് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. വഫദലുൽ ഖുർആനി അലാ സായിരിൽ കലാമി, ഖുർആനിക്ക് മറ്റുള്ള കലാമിനേക്കാൾ ശ്രേഷ്ഠത, അള്ളാഹു തആലക്ക് അലാ ഖൽഖി ഈ പടപ്പുകളേക്കാൾ എത്ര ശ്രേഷ്ഠത ഉണ്ടോ എന്നതുപോലെയാണ്. അതുകൊണ്ട് ഫമം വക്കറൽ ഖുർആന, ഖുർആൻ ആരും ആദരിച്ചാൽ ഒക്കത് വക്കർ അള്ളാഹ, അള്ളാഹാൻ ആദരിച്ചവനായി. ഒമല്ല യുവക്കിലിൽ ഖുർആൻ, അപ്പം നമ്മൾ പറഞ്ഞൊക്കെയിൽ പോടും, ഖുർആൻ ആദരിച്ചിട്ടില്ലെങ്കിൽ ഫക്കത് ഇസ്തഹഫ ബി ഹക്കില്ലായി, അള്ളാഹു തആലാന്റെ കടപ്പാടുകളും നിന്നിച്ചവനായി. ഹുർമത്തുൽ ഖുർആൻ ഇന്ദല്ലാ, അള്ളാഹാൻ്റെ അടുക്കൽ ഖുർആൻ്റെ പവിത്രതൊക്കെ ഹുർമത്തുൽ വാലിദിയല വരുത്തി, ഒരു കുട്ടിക്ക് പിതാവിനോട് എത്ര കടപ്പാടും മഹത്വവും ഉണ്ടോ എന്നതുപോലെ. അൽ ഖുർആൻ ഷാഫിയും മുസഫയും, ഖുർആൻ ശിഫാർശ ചെയ്യും, ആ ശിഫാർശ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മാഹിലുൻ മുസദ്ദിഖുൻ, ഈ ഖുർആൻ ഓതിയ വാക്ക് അതനുസരിച്ച് ജീവിച്ചതായ ആൾക്ക് വേണ്ടി തർക്കിക്കും, വക്കീലായിട്ട് മുസദ്ദിഖുൻ അയാളെ ശരി ആ ഖുർആനെ ശരിവെക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഹുമൻ ഷഫാലുഹുൽ ഖുർആൻ, ഖുർആൻ ആർക്കെങ്കിലും ശിഫാർശ ചെയ്താൽ സുഫിയ ആ ശിഫാർശ സ്വീകരിക്കപ്പെടും. ഒമൻ മഹല ബിഹിൽ ഖുർആനു, ഖുർആൻ ഒരാളെ കൊണ്ട് തർക്കിച്ച് എന്നാൽ ഓനെ വേണ്ടിയിട്ട് ഞാൻ വാദിച്ചു കഴിഞ്ഞാൽ സുദ്ദിഖ ഖുർആൻ്റെ ആ വാക്കവിടെ ശരിവെക്കപ്പെടും. ഉമ്മൻചാൽ ഖുർആനെ ഇമാമ, ഖുർആനെ വല്ലവനും ഇമാമാക്കിയാൽ. ഇപ്പോൾ നമ്മൾ തൽക്കീനൊക്കെ ചൊല്ലിയെടുത്തിട്ട് വൽ ഖുർആനി ഇമാമി, ചില പറഞ്ഞ് കളിയാക്കലുണ്ട്. മരിക്കുന്നതേ ഷാഫിയാണ് ഇമാമ്, മരിച്ച കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കും ഖുർആനാണ് എൻ്റെ ഇമാമ്. അത് രണ്ടും എതിരല്ല, ഇമാമും ഇമാമും എന്ന് പറഞ്ഞാൽ മാതൃകാ പുരുഷൻ തുടരപ്പെടുന്ന ആൾ. അപ്പോൾ ശരിക്കും ഖുർആനാണ് ഇമാമ് എല്ലാവരെയും, ആ ഇമാം ഷാഫിൻ്റെ ഇമാമാണ് ഇപ്പം എന്ത് ഖുർആൻ. അപ്പോൾ ഇമാമാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മാതൃകാ പുരുഷനെ പോലെ ഖുർആൻ നമ്മളെ ജീവിതത്തിൻ്റെ അവലംബമാക്കുക, പ്രമാണം ആധാരിൽ ഇങ്ങനെ ആധാരമാക്കിയാൽ. കാതുഹുയിൽ ജന്ന, ഖുർആൻ ഇവൻ്റെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും.
ഒമൻജാലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ ഇരിന്തേത് ഖുർആനെ മുന്നിൽ നിർത്തി അതിൻ്റെ അതിന മാതൃക ആക്കിയിട്ടില്ല ഖുർആനെ പിന്നിലാക്കിയാലോ സാഖഹു എന്ന ഖുർആൻ ബനി പിടിച്ചിട്ട് നരകത്തിലേക്ക് കുളിക്കും അമലത്തുൽ ഖുർആൻ ഖുർആൻ വഹിച്ചതായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലഫ്ളു പാടാക്കുക എന്ന് മാത്രമല്ല ലഫ്ളു അതോടുകൂടെ എന്ത് ചെയ്യാം മായനയും അതാകും ഹാമിലിയങ്ങൾ എന്ന് പറഞ്ഞു ഹുമുൽ മഹ്ഫൂഫുന റഹ്മത്തില്ല ഒരു അള്ളാഹു തലാൻ്റെ കാരുണ്യം കൊണ്ട് വലയം ചെയ്യപ്പെട്ടവരാണ് അൽ മുൽബസൂന നൂറുള്ള അള്ളാഹു തലാൻ്റെ നൂറ് പ്രകാശം അവർക്ക് അണിയിക്കപ്പെട്ടവരാണ് മന്നാദാഹും അവരോട് വല്ലവരും ശത്രുത വെച്ച പക്കത് ആദല്ലാ അള്ളാഹുവിനോട് ശത്രുത വെക്കലായി ഉമാവൻ വാലാഹും പക്കത് വാലല്ല അവരോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിനോടും സ്നേഹിക്കലായി അള്ളാഹുവിനെയും സ്നേഹിക്കലായി എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് യാ ഹമലത്തെ കിതാബില്ല ഖുർആൻ വഹിച്ചവരെ എന്നാ ഖുർആൻ പഠിച്ചവരെ ഇസ്തജീബൂലില്ലാഹി നിങ്ങൾ അള്ളാഹു തലാക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം ഈ തോക്കീരി കിതാബിൻ യസീദുക്കും ഹബ്ബ അങ്ങനെ ഉത്തരം ചെയ്യൽ നിങ്ങൾ പഠിച്ച ഖുർആനിൽ എങ്ങനെയുള്ളത് അതിനനുസരിച്ച് ജീവിക്കുക അങ്ങനെ ആകുമ്പോൾ യജിദുക്കും മുഹബ്ബ നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്നേഹം വർദ്ധിക്കും അള്ളാഹ് നിങ്ങളോട് സ്നേഹം കൂടുതലുണ്ടാവും വയഹബ്ബിബക്കും ഇലാ ഖൽഖി ഈ പടപ്പുകളിലേക്കും അള്ളാഹു നിങ്ങളെ സ്നേഹിപ്പിക്കും യദ്ഫഉ അൻ മുസ്തമീൽ ഖുർആൻ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളെ തൊട്ട് അള്ളാഹു തടയും സുഅദ് ദുനിയാ ദുനിയാവിൻ്റെ വിഷമങ്ങളെ അള്ളാഹു തടയും ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓതിനെ കേട്ടപ്പോൾ അതിലൊക്കെ ശ്രദ്ധിച്ചെന്നിങ്ങനെ കേട്ടാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തലവനെ തൊട്ടുകാക്കും വയദ്ഫഅൻ താലിൽ ഖുർആനി ഖുർആൻ പാരായണം ചെയ്യുന്നവനെ തൊട്ട് അള്ളാഹു തടയും ബൽവൽ ആഖിറ പരലോകത്തിൻ്റെ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ തടയും വലി മുസ്തമീൻ ആയത്തമ്മിൻ കിതാബില്ല വല മുസ്തമീവൻ ആയത്തമ്മിൻ കിതാബില്ലായി ഒരു ആയത്ത് ഒരു സൂക്തം അള്ളാഹുവിൻ്റെ കിതാബില്ലെന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ ഖൈറുൻ ലഹു അവന് ഖൈറാണ് മീൻസ് അബി ഒരു കൂമ്പാരൻ സ്വർണത്തിനേക്കാൾ ഖൈറാണ് ഒരായത്തിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അപ്പോൾ താലിൻ ആയത്തമ്മിൻ കിതാബില്ലായി ഖൈറുൽ ലഹും ഇമാതഹത്ത അതീമിസമാ ഒരായത്ത് ഒരു സൂക്തം പാരായണം ചെയ്യൽ ആകാശത്തിൻ്റെ ചുവട്ടിലുള്ള എല്ലാ വസ്തുക്കളേക്കാൾ ഖൈറാണ് പൈന ഫിൽ ഖുർആനിലെ സൂറത്തുൻ ഖുർആനിലൊരു സൂറത്തുണ്ട് അലീമത്ത് എന്നാണ് വിളിക്കപ്പെടുന്നത് തഷ്ഫലി സാഹിബിയ അത് അതിൻ്റെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ശുപാർശ ചെയ്യും ഏതാണ് ആ സൂറത്ത് യാസീൻ സൂറത്ത് യാസീനാണ് അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞപ്പോൾ എന്താണ് കേൾക്കുന്നവന് കേട്ടാലും എന്തുണ്ട് ഇബാദത്തുണ്ട് അടങ്ങി ഓതിക്കൊള്ളമെന്നില്ല ഒരാൾ ഓതുകയാണെങ്കിൽ നന്നായിട്ട് ഓതുമ്പോൾ മെത്തവനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാം മൻഖറാൽ ഖുർആൻ ഖുർആൻ ഒരാൾ പാരായണം ചെയ്താൽ ഒരക്ഷരത്തിന് പത്ത് നന്മ കൊടുക്കും ഖുർആൻ ഒരാൾ കേട്ടാൽ സമീഅൻ ഖുർആന അവൻ ഓതിയല്ല അവൻ കേൾക്കുക എന്നാൽ ഖത്തബല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ ഹസന ഓരോ അക്ഷരത്തിനും ഒരു നന്മ അല്ലാഹു തആല അവനെ കണക്കാക്കും വഹുശ്ര ഫീ ജുംലത്തി മൻ യഖ്റഉ വയർക ഖുർആൻ പാരായണം ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഉയരുകയും ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ അവനെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ആര് ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടതാ അപ്പോൾ കേട്ടാൽ ഈ ഇബാദത്താണ് പക്ഷെ ഉറക്കരാനോ നേരം പോക്കരുന്ന് ഇത് വെക്കരുത് മൻ നദാമൻ നദ്റഫിൽ മുസ്സഫി മുസ്സഫിൽ നോട്ടത്തിനെ വല്ലവനും പതിവാക്കിയാൽ മുത്തിയ ബിബസരി കൺകാഴ്ച കൊണ്ട് ഓനെ സുഖിപ്പിക്കപ്പെടും മാതാമ വിദ്യൻ്റെ ജീവിതകാലം മുഴുക്ക പതിവായിട്ട് ഓതിക്കൊണ്ട് നിന്നാൽ നോക്കി ഓതിയാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടില്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യും അപ്പോൾ കേൾക്കുന്നത് ഇബാദത്താണ് മുസ്സഫിലേക്ക് നോക്കുന്നത് ഇബാദത്താണ് പണ്ട് ഈഫുള്ളൊക്കെ ആക്കുന്നത് എല്ലാവർക്കും ഈഫുള്ളാക്കാൻ കഴിയൂല പിന്നെ അതിന് ഒപ്പൊരാളെ പെട്ട് ഞാൻ ഒളിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ മനപ്പാടുള്ളവർക്ക് ഇപ്പോൾ ഈഫുള്ളാക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ അതിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു കാര്യം അബി റൈഹാന റളിയല്ലാഹു അൻഹു പറയുന്നു ഷക്കൗത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലുള്ളാഹിയിലേക്ക് പരാതിപ്പെട്ടു തഫലത്തിൽ ഖുർആനും ഇങ്ങനെ ഖുർആൻ പഠിച്ചിട്ടും പഠിച്ചു പോയിട്ട് കഴിയുമ്പോൾക്ക് അത് മറന്നു പോകുക ഉള്ളിൽ നിൽക്കില്ല ഓ മഷക്കഹു അലയ്യ എനിക്കത് വലിയ പ്രയാസം എങ്ങനെ പഠിച്ചിട്ടും കാണാതെ പഠിയുന്നില്ല എന്ന് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളോട് പറഞ്ഞു ലാ തഹമിൽ അലൈക്കും ആലാ തുത്തിക്കും എനിക്ക് കയ്യാത്ത ഇനി എൻ്റെ മേലെ ഏറ്റിയേക്കണ്ട ഇനി ആപ്പിളാ നോക്കണ്ട അൻപാടാക്കാൻ
അലൈക ബിസ്സുജൂദി നീ സുജൂദിനെ പതിവാക്കിയ വെച്ചാൽ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിച്ചോ. എല്ലാവരും ഒന്ന് തന്നെ നോക്കരുത്, ഓരോരുത്തരെ ഓരോ കഴിവിലും ഓരോ സ്വഭാവത്തിലാണ് അള്ളാഹു തആല വളർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ രക്ഷപ്പെടുക അള്ളാഹുലേക്ക് അടുക്കി അതിനുള്ള മാർഗം അപ്പോൾ നബി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ അനക്കത് കഴിയൂല, ഇത് ഖുർആൻ പാടാക്കാനും ഉണ്ടാവില്ല. ഇനി ഇതാക്കി നിസ്കാരം വർദ്ധിപ്പിച്ചു സുന്നത്ത് നിസ്കാരം. അതുപോലെ ഖുർആൻ കേട്ടാൽ അതിനൊരു ഉണ്ട്, ഓരോ വാചകങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. അദാബിൻ്റെ ആയത്ത് വരുമ്പോൾ ഓതുന്ന ആളും കേൾക്കുന്ന ആളും അദാബിനെ തൊട്ട് കാവൽ തേടേണ്ടതുണ്ട്. റഹ്മത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ റഹ്മത്തിനെ ചോദിക്കേണ്ടതുണ്ട് രണ്ടാൾ. അള്ളാഹിൻ്റെ വിശുദ്ധി വാഴ്ത്തുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയേണ്ടതുണ്ട്. ഇതൊന്നും ഇപ്പോൾ ചിലവർ കേൾക്കാത്തവർ ഒരാൾ ഒരിക്കലിനോട് വന്ന് പറയുന്നത് ഞാൻ വേറൊരാളെ ചെയ്ത് പറഞ്ഞിട്ട് ഇയാളെ പിന്നുന്നേരെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഇതുവരെ കേട്ടില്ലെന്ന്. ഞാൻ പറയും നബീൻ്റെ നബിയെ പറഞ്ഞേക്കണ്, നിങ്ങൾ കേട്ടാലും കേട്ടില്ലേ. ഇതിനെ സബീസ്മ റബ്ബിക്കല്ല ഏലാന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബി അല്ല ഏലാന്ന് ഇയാൾ കേട്ടപ്പോൾ ഇയാൾക്ക് സംശയം, അത് ഇങ്ങനെ കാലം വരെ കേട്ടില്ലല്ലോ. കേൾക്കാത്ത ആര് കേടി ഇവരെ കേട്ടുകൊണ്ട് നല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അങ്ങനെ സബീസ്മ റബ്ബിക്കല്ല ഏലാന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബി അല്ല ഏലാന്ന് പറയണം. ഈ ഫബിയ്യ ആലായി റബ്ബിക്കുമാ തുക്കദീബാൻ എന്നുള്ള ഈ സുഹൃത്ത് ഇങ്ങനെ ഓതിയപ്പോൾ സഹാബത്ത് സാധാരണ ഖുർആൻ കേട്ട പോലെ ഇങ്ങനെ ആ മോനെ അതുകൊണ്ട് ഛർദ്ദിച്ച് ഇങ്ങനെ മൗല അവലംബിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാലി ആറാക്കും സുക്കൂത്തൻ, നിങ്ങളുടെ അടുത്ത് എല്ലാവരും മിണ്ടാതെക്കണ് ഞാനിങ്ങനെ ചോദിച്ചിട്ട് ഒബിയ ആലായി റബ്ബിക്കുമാർ ദുഃഖദീപാൻ റബ്ബിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഞാൻ ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാതെക്കും. ലൽ ജിന്നു കാനു ഹസന റദ്ദമിക്കും, ജിന്നുകൾ അങ്ങളെക്കാൾ നല്ലത്. മാ കറത്ത് അലിയും ആദിയില്ലായത്തെയും പറഞ്ഞ ഒരിക്കലും ഞാൻ ഈ ആയത്ത് പോലെ ഞാൻ ഓതിയില്ല. ഒളക്കോലും തെയ്യും ഇല്ലാക്കാലു ഒലാഭിഷയും മിൻ ആമിക്ക റബ്ബന നുക്കദീപ് ഫലക്കല്ലാന്ന്, എൻ്റെ ഒരനുഗ്രഹങ്ങളും ഞങ്ങൾ കളവാക്കുന്നില്ല, സ്തുതിയൊക്കെ നിനക്കാണ് എന്ന് ഓരോ ഹബിയാലായി കേൾക്കുമ്പോഴും ജിന്നുകൾ എന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങനെ പറയൽ സുന്നത്തുണ്ട്. എന്തൊക്കെ ഖുർആൻ്റെ ഒരു ആദാബുകളിൽ പെട്ടതാണ്. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ദിവസം കൊണ്ട് ഒത്തം തീർക്കുന്നവരുണ്ട്, മാസത്ത് തീർക്കുന്നവരുണ്ട്. അതെങ്ങനെയാണ് ഒരാളെ കഴിവ് അതുപോലെ തീർക്കുക, കഴിയുന്നതും ചിന്തിച്ചുകൊണ്ട് എന്താണിപ്പോൾ ഞാൻ ഓതുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് രീതിയിൽ ചെയ്യുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ആദാബുകൾ.